കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മുടിയിൽ മാത്രം ഇങ്ങനെ അയ്യോ മുടിയിൽ മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. കണ്ണില് വായി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കോംബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിനെ ഡ്രൈ ആയി. നമസ്കാരം. നമ്മളിന്ന് ഒരു ഹെയർ സിറമാണ് പ്രിപ്പയർ ചെയ്യാൻ പോണേ. ഹെയർ സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മുടിയിൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. കൂടുതലും അയൺ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് നമുക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന ഒരു ചെറിയൊരു എന്താ പറയുക ടിപ്പാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോണത്. ഭയങ്കര എഫക്റ്റീവായ ഒന്നാണ്. നൈറ്റ് കിടക്കുമ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക, പിറ്റേ ദിവസം രാവിലെ ഇട്ടിട്ട് മോർണിംഗ് വാഷ് ചെയ്യാം. പിന്നെ ഒരു ദിവസം നമുക്ക് ഏകദേശം ഒരു 50-ൽ കൂടുതൽ ഹെയർ സ്ട്രാൻഡ്സ് കൊഴിയുമെന്നാണ് പറയുക. പ്രത്യേകിച്ച് നമുക്ക് ഏജ് കൂടുന്തോറും ആദ്യം മുളച്ച് വന്നിരുന്ന മുടികളൊക്കെ ഒരു പ്രായം എത്തുമ്പോൾ അത് കൊഴിഞ്ഞു പോണ പോലെ തന്നെ ഒരു 50-60 അടുത്ത് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. ചിലത് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും, ചിലത് നമ്മൾ അറിയാതെ തന്നെ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒക്കെ അവിടെയൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ടാവും. മാസത്തിൽ നമുക്ക് 1 ഇഞ്ചാണ് ഹെയർ വളരാന്നാണ് പറയുക. നമ്മൾ 6 മാസം വയ്ക്കുമ്പോൾ നോർമൽ ഒരു പേഴ്സൺ മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ നഖം വളരുന്ന പോലെ തന്നെ അതിനേക്കാൾ കുറച്ചും കൂടി ഇതായിട്ട് നമ്മുടെ മുടി ഓരോ ഇഞ്ചായിട്ട് വളരും. അപ്പോൾ ഓരോ ദിവസം എത്ര ഹെയർ കൊഴിയുന്നു ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു അഭിപ്രായം അനുസരിച്ച് ഏകദേശം ചിലർ 100 വരെ എന്നൊക്കെ പറയും. പക്ഷെ 100 മുടിയൊക്കെ നമുക്ക് ഒരു ദിവസം കൊഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സ്ട്രെസ് കൂടും. ചിലർക്ക് അത്രയൊക്കെ ഹെയർ കൊഴിയുക, കാരണം അതനുസരിച്ച് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവണ്ടേ, അതുണ്ടാവാത്തതുകൊണ്ട് ഒരു 50 മുടി വരെയൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് ഒരു ദിവസം കൊഴിയാം. അതിൻ്റെ കൂടെ ഡാൻഡ്രഫും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ടാവും. ഡാൻഡ്രഫ് ഉണ്ടാവുന്നതിൻ്റെ മെയിൻ റീസൺ നമുക്ക് അയേണ്ട ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടും ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടും ഒരു സിറം നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. സിറം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ ചെയ്യാതെ വളരെ കുറച്ച് മാത്രം ചെയ്യുക. ഏകദേശം ഒരു കപ്പ് അടുത്ത് വെള്ളം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് തേയില, സാധാരണ നമ്മുടെ ചായയിൽ ഇട്ട് കൊടുക്കുക. മൂന്ന് ടേബിൾ സ്പൂൺ തേയില. ഇനി നമുക്ക് വേണ്ട കച്ചാർവാഴ. കച്ചാർവാഴ ഏകദേശം ഒരു തണ്ടിൻ്റെ ഒരു ചെറിയൊരു പീസ്, ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് കുഞ്ഞുതാക്കി നുറുക്കിയിട്ട് കഴുകണം. അത് കഴുകിയിട്ട് നുറുക്കിയിട്ട് ഇതിലേക്ക് ഇടാം. ഇതിൻ്റെയൊക്കെ പഴുപ്പ് വേണമെങ്കിൽ എടുക്കുക കേട്ടോ. അതായത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ അത് എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ അത് ഇതിൻ്റെ കൂടെ ഇടരുത്, കാരണം അതിൽ കെമിക്കൽ ചേർത്ത് വരുന്നതുകൊണ്ട് ഇതിൻ്റെ കൂടിയിട്ട് ബോയിൽ ചെയ്യരുത്. ചായയുടെ വെള്ളം തിളച്ചതിന് ശേഷം, ചൂടാറിയതിന് ശേഷം മാത്രമേ ചേർക്കാവൂ. ഇത് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മളുടെ ഈ ഒരു ചായലേറെ ഡിക്കോഷൻ നന്നായിട്ട് തിളച്ചു. തിളച്ചൊന്ന് ഞാൻ സിമ്മിലേക്ക് ഇട്ടു. കറ്റാർവാഴ നേരത്തെ പറഞ്ഞ ഒന്ന് നമുക്ക് പൾപ്പാക്കിയിട്ട് വേണമെങ്കിൽ അരച്ചിട്ട് ഇതിൽ ചേർക്കാം. ഞാനിപ്പോൾ സ്ലൈസാക്കി ഇട്ടിട്ട് അങ്ങനെ ചേർത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു 2 തിള വന്നു കഴിഞ്ഞാൽ 2-3 മിനിറ്റ് തിളപ്പിക്കാം. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ്, അത് ഹെയർ ഗ്രോത്തിന് പണ്ട് തുടങ്ങിയുള്ള തന്നെയാണ് നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ആവണക്കൻ്റെ എണ്ണ. അതിലേക്ക് ഒരു ചെറിയ സ്പൂണിൽ ചേർക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യണേ. ആവണക്കെണ്ണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കാച്ചി എടുക്കുന്നവരൊക്കെ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സാധാരണ പോലെ വെറുതെ രാത്രി കിടക്കുമ്പോൾ തേക്കണവർക്ക് പക്ഷെ ഭയങ്കര കട്ടിയാണ്. സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയെക്കാളും ഭയങ്കര കട്ടിപ്പാണ് നമ്മുടെ ആവണക്കെണ്ണയ്ക്ക്. അതുകൊണ്ട് പെട്ടെന്ന് ഇത് നമ്മുടെ ഇതിന് ഉള്ളിലൊക്കെ ഇറങ്ങിയിട്ട് സൈനസിലൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കൊണ്ടാണ് ആവണക്കെണ്ണ അങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് ചേർക്കാതെ ഒന്ന് ചെറു ചൂടാക്കിയിട്ട് ചെയ്യുമ്പോഴാണത്. ആമ്പാടിയെ ഒന്ന് ചെറു ചൂടാക്കിയിട്ട് നമ്മൾ എടുക്കുമ്പോഴാണ് അതൊന്ന് ഡയലൂട്ട് ആവണതും. പെട്ടെന്ന് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഡയലൂട്ട് ആകുമ്പോൾ മുടിയിൽ തേക്കുന്നതുകൊണ്ടും കുഴപ്പം വരില്ല. ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്കിത് അരിച്ചിട്ട് എടുക്കണം. അരിച്ചൊരു നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വയ്ക്കുക കേട്ടോ. ചൂടാറട്ടെ. നമ്മളുടെ ചായലേറെ ഡികോക്ഷൻ നന്നായിട്ട് ചൂടാറി. ചൂടാറിയിട്ട് അതിൻ്റെ സത്തൊക്കെ നമ്മൾ 1 സ്പൂൺ വെച്ചിട്ട്
എടുത്ത സത്തക്കൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. സിറം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഒന്നും വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് വളരെ കുറച്ച് വെള്ളത്തിൽ ചെയ്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. തുണി വെച്ചോ അരിപ്പ വെച്ചോ ഇങ്ങോട്ട് അരിക്കുക. ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടും കേട്ടോ, നമുക്ക് 20-30 രൂപ കൊടുത്താൽ നമുക്ക് കിട്ടും. സ്പ്രേ ബോട്ടിലാക്കി വെക്കുക. എന്നിട്ട് നൈറ്റ് കിടക്കുമ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കിടക്കുക. ഇല്ലെങ്കിൽ രാവിലെ ചെയ്യാൻ പറ്റും, നമുക്ക് രാവിലെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, ഇല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ നമുക്കിത് പുറത്തിരിക്കും കേട്ടോ. ഇനി നമ്മളെ നമ്മളുടെ കൺമഷി യൂസ് ചെയ്തിട്ട് ഒത്തിരി പേര് നമുക്ക് റിവ്യൂസ് പറയാറുണ്ട്, പെട്ടെന്ന് ഐബ്രോ ഗ്രോത്ത് വരുന്നു, അതുപോലെ ഐ ലാഷ് നല്ല നീട്ടം വരുന്നൊക്കെ. അതിൻ്റെ മെയിൻ റീസൺ ഒന്നുമില്ല, നമ്മൾ ഇതിൽ ചേർക്കുന്നത് നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള നെയ്യും പിന്നെ നമ്മുടെ ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ, നെയ്യ്, പിന്നെ നമ്മൾ പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ട് അത് തുണി ഉണക്കി അത് കരിച്ചിട്ടാണ് അതിൻ്റെ കരി എടുക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം നിങ്ങളത് എഴുതുമ്പോഴും കിട്ടും. അപ്പോൾ നൈറ്റ് കിടക്കുമ്പോൾ, ഇന്ന് നമ്മൾ കൺമഷി ഇതുവരെ ഓർഡർ ചെയ്ത് കിട്ടാത്തവരുണ്ടാവും. അപ്പോൾ ഞാനത് ഉരുട്ടി വെച്ചിരിക്കുന്നത് ആക്ച്വലി ഒക്ടോബർ ലാസ്റ്റ് അല്ലേ, ഉറങ്ങും ഒക്ടോബർ ലാസ്റ്റ് തുടങ്ങിയുള്ളവർക്ക് ബുക്ക് ചെയ്ത് 28 അല്ല ഒക്ടോബർ ഒക്ടോബറിൽ 28, 29, 30 തുടങ്ങി നവംബർ 14 വരെ ഉള്ളവർക്ക് 7 വരെ ഉള്ളവർക്ക് മാത്രമുള്ള കൺമഷിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. 5 ഗ്രാമിൻ്റെ കൺമഷി ഇനിയിത് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് വെറുതെ ഒരു കണ്ണ് എഴുതുക എന്നുള്ള രീതിയിൽ മാത്രം എടുക്കാതെ, പലർക്കും ഈ ഐ ലാഷസൊക്കെ കൊഴിഞ്ഞിട്ട് അതുപോലെ പുരികത്തിൽ കട്ടിയില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ നൈറ്റിൽ ശരിക്കും പറഞ്ഞാൽ രാത്രിയാണ് ശരിക്കും കണ്ണ് എഴുതിയൊക്കെ എടുക്കുക. രാവിലെ എഴുതി പോകേണ്ട കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഈ കുറച്ച് സ്മച്ച് പ്രൂഫ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കാരണം നമ്മൾ ഹേർബ്സ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ ആവണക്കെണ്ണയിലൊക്കെ ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് ഇതിൽ നമ്മൾ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്, ഒന്നും നമ്മളിതിൽ ചേർക്കണില്ല. അപ്പം നമുക്ക് രാവിലെ എഴുതി പോകുമ്പോൾ ചിലപ്പോൾ പടരാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. വേണമെങ്കിൽ എഴുതാം, കുറച്ചൊന്ന് തൊട്ട് കൊടുക്കൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ കട്ടിക്ക് പുരുകം വരണമെങ്കിൽ നൈറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് നമ്മുടെ രണ്ട് ഈ നമുക്ക് എപ്പോഴും അറിയാം, കറ്റാർവാഴ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനായാലും സ്കിന്നിനും ഉള്ളിലേക്ക് കഴിക്കാനും ഒക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കറ്റാർവാഴ ഉൾപ്പെടുത്തുന്ന മെയിൻ കാരണം ചൂടുകാലമാണ്. അതുകൊണ്ട് തന്നെ ഹെയർ പൊട്ടാനും കുഴിയാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഹൈഡ്രേഷൻ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറയുമ്പോഴും ഈ മുടിക്കുള്ള ഈ ബലം കുറയും, ബലം കുറയുമ്പോൾ പൊട്ടും. അപ്പോൾ അതുകൊണ്ടാണ് കറ്റാർവാഴ നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ എത്ര പൊട്ടി പൊട്ടി പോന്നാലും പിന്നെയും അത് ഹൈഡ്രേറ്റഡ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുൻപ് കറ്റാർവാഴ കുഞ്ഞൊരു പീസ് മാത്രം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളുടെ പുരുകം ഉണ്ടല്ലോ, ഈ പുരുകത്തിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക. അത് ഒട്ടും പുരിയില്ലാത്തവർ ഒരാഴ്ച ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ എടുത്ത് വെച്ചോളൂ. അതിൽ ഉറപ്പ് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി ഇതൊക്കെ യൂസ് ചെയ്യുക കൺമഷി കണ്ണൊന്നും എഴുതാത്ത ആളാണ്, കൺമഷി ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് ശരിക്കും ഞാനത് ഇതുപോലെ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പം നൈറ്റിൽ നമ്മളെപ്പോഴും ഐബ്രോ എഴുതുമ്പോഴും ഐ ലാഷസ് ഒക്കെ എഴുതുമ്പോഴും കണ്ണ് എഴുതുകൊണ്ട് എഴുതാൻ പറ്റില്ല, കറ്റാർവാഴയുടെ പോളെടുത്തിട്ട് ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക. രാത്രിയിലാണ് എനിക്ക് തോന്നുന്നു, എനിക്കൊരു മുസ്ലിം ഫ്രണ്ട് ഉണ്ട്, അവൾ പറയും നൈറ്റിലാണ് ശരിക്കും കറ്റാർവാഴയൊക്കെ അപ്ലൈ ചെയ്ത് കിടക്കണത്. മുഖത്ത് എന്ത് ചെയ്യുമ്പോഴും അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ് ഈ കറ്റാർവാഴയ്ക്ക്. അവരുടെ എന്തോ ആരോ പറഞ്ഞു എന്നൊക്കെയാണ് എനിക്ക് അറിയില്ല കേട്ടോ അതിനെ പറ്റിയൊന്നും. സ്കിന്നിൽ എപ്പോഴും നൈറ്റിൽ ഈ കറ്റാർവാഴയും തേനും കൂടെ തേച്ച് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വിമനിലൊക്കെ പഠിക്കുമ്പോൾ ഹോസ്റ്റലേഴ്സൊക്കെ ചെയ്തും കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. കറ്റാർവാഴ ഇങ്ങനെ ആദ്യം നമ്മൾ ഐ ലാഷസിലോ അല്ലെങ്കിൽ ഐബ്രോയിലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ കൺമഷി എടുത്തിട്ട്, ഇതിപ്പോൾ ഞാൻ സാധാരണ ഒരു ട്യൂബ് നമ്മുടെ പുരിക എഴുതാൻ വേണ്ടി മാത്രം മേടിച്ചത് കഴിഞ്ഞില്ല, ഒന്നുമില്ല, അത് വെച്ചിരിക്കുകയാണ്. അതെടുത്തിട്ട് നമ്മളുടെ ഐബ്രോസിൽ എഴുതി കൊടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ ആവണക്കെണ്ണ ചേർക്കണ കാരണം കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ ഈ കറ്റാർവാഴയും കൂടെ ചേരുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിസിബിളായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ എവിടേക്കാണോ നമ്മളിപ്പോൾ ചിലവർ ഈ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ കെമിക്കൽസ് ഉള്ള ഇതാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണത്. നമുക്കറിയാലോ ഭംഗിക്ക് വേണ്ടി മാത്രം പുരുക എഴുതി പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരാരും നമ്മുടെ ഇത് മേടിക്കേണ്ട. ഞാൻ എപ്പോഴും പറയണു ഇതൊരു ഹെർബ്സിൻ്റെ മിക്സാണ്, അതുകൊണ്ട് നൈറ്റിൽ തന്നെ അപ്ലൈ ചെയ്ത് കിടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ പക്ക ഇത് വരിക. ഇപ്പം ഞാൻ കട്ടിക്ക് എഴുതാത്തത് ഇതുവരെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കളിയാക്കി ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കട്ടിക്കൊന്നും എഴുതി വയ്ക്കാത്തത്, കഥകളിക്ക് വിഷം കെട്ടിയ പോലെ ഇരിക്കും. പക്ഷെ നാണക്കെടുന്ന് വിചാരിക്കേണ്ടത് രാത്രി കിടക്കുന്ന സമയത്ത് ഈ പുരികം ഇല്ലാത്ത ആൾക്കാർ എഴുതിയിട്ട് കിടക്കുക.
ഡയറക്റ്റ് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ കറ്റാർവാഴയുടെ പൾപ്പും കൂടെ എടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മതി. ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ശരിക്കും എവിടേക്കാണോ നമുക്ക് ഇല്ലാത്തത് ആ ഏരിയയിലൊക്കെ നമുക്ക് ഈ ഹെയർ ഫില്ലായി ഫില്ലായിട്ട് വരും കേട്ടോ. ശരിക്കും കഥകളിക്ക് വിഷമത്തെ പോലെയായി, എന്തെങ്കിലും ആവട്ടെ. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സിറമുണ്ടല്ലോ, ആ ഹെയർ സിറമുണ്ടല്ലോ, അതും കൂടെ അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് മുടി ഹെയർ ഗ്രോത്ത് ഇല്ലാത്തവർ, ഈ ഐബ്രോസ് ഇല്ലാത്തവർ നമ്മുടെ ആ കൺമഷി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വേണം യൂസിന്. ഇപ്പോൾ ഒത്തിരി റിവ്യൂസ് നമ്മൾ പല ചാനലുകളായിട്ട് കാണുന്നു നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ്. അത് ശ്രീയാണ് എനിക്ക് പലപ്പോഴും കാണിച്ചു തരുന്നത്, ഇന്ന ചാനലിൽ വന്നു ഇന്ന ചാനലിൽ വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കൺമഷൻ നിങ്ങൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാതെ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വിചാരിച്ച് തന്നെ യൂസ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്കതിൻ്റെ, നമ്മൾ എന്തിനാണ് ഈ പൈസ കൊടുത്ത്, കാരണം ഈ 5 ഗ്രാമിന് 500 രൂപയാണ് തരണം, നമുക്കറിയാലോ 5 ഗ്രാമിന് 500 രൂപയാണ്. അപ്പോൾ അത് മേടിക്കുന്ന നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് പക്കാ റിവ്യൂ നിങ്ങളുടെ കിട്ടണം. അതിനുവേണ്ടാണ് ഞാനത് പറയണത്. ഇതുപോലെ ചെയ്ത് നോക്കുക, ഒരു 2 വീക്സ് ഒക്കെ കഴിയുമ്പോൾ വീണ്ടും ഫോട്ടോ എടുത്ത് നോക്കുക എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് കേട്ടോ. ഇത് ലാഷസിൽ എഴുതാം, കണ്ണിലും ഉള്ളിൽ എഴുതാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. ഇനി നമുക്ക് നമ്മുടെ സിറം കൂടെ നൈറ്റിലെ രാത്രിയിൽ അപ്ലൈ ചെയ്ത് അതും കൂടെ കാണിച്ചു തരാം. ഇന്ന് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നമ്മുടെ കോംബോ ഏതാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന എൻ്റെ മുടി നിങ്ങൾക്കറിയാം കുറച്ച് റഫ് ടൈപ്പാണ്, പക്ഷെ എന്നാലും തൊടുമ്പോൾ സോഫ്റ്റാണ്, പക്ഷെ കാണുമ്പോൾ കുറച്ച് റഫായിട്ട് ഫീൽ ചെയ്യുന്ന ഹെയറാണ് എൻ്റെ. അപ്പം എപ്പോഴും അപ്പം ഈ എന്താ പറയുക, അല്ലാതെ അമ്പാടിയേ അടുപ്പിച്ചുള്ള പല്ലുള്ള ചീപ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുടി കുരുങ്ങും. അതുകൊണ്ട് കുറച്ച് പല്ലകളുള്ള ഇതുപോലത്തെ കോമ്പ്, ഇതിപ്പം വുഡൻ്റെ കോമ്പാണ് ഇങ്ങനെ വേണമെന്നൊന്നുമില്ല, പക്ഷേ വുഡൻ്റെ കോമ്പ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൊണ്ട് നല്ലത്. നമ്മുടെ സ്കാൽപ്പിലൊന്ന് തട്ടിയിട്ട് നമ്മൾ കോമ്പ് ചെയ്യാം. കോമ്പ് ചെയ്തിട്ട് ഓരോരോ സെക്ഷൻ വൈസ് നമ്മൾ എടുത്തിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിൽ കറ്റാർവാഴയും ആവണക്കിൻ്റെ എണ്ണയും ഉള്ളതുകൊണ്ട് തന്നെ നല്ലതായിരിക്കും നമ്മുടെ ഹെയറിന് നൈറ്റ് കിടക്കുമ്പോൾ സ്കാൽപ്പിൽ. ചിലർക്ക് ഡാൻഡ്രഫ് വരുന്നത് ഈ ഒരു ഏരിയയിലും ഈ ഏരിയയിലും ഈ ഏരിയയിലും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും എല്ലായിടത്തും ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്ന സ്ഥലത്തൊന്നുമില്ല, ജസ്റ്റ് മസാജ് കൊടുക്കുക, ഒന്ന് അപ്ലൈ ചെയ്യുക, മസാജ് കൊടുക്കുക. പിന്നെ എൻ്റെ അടുത്ത് കഴിഞ്ഞ എപ്പോഴും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ശ്രുതി നെറ്റ് കയറിയിരിക്കണ്ടല്ലോ എന്ന് ചോദിക്കാറ്. നെറ്റ് കയറിയെന്ന് വെച്ചാലേ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ തന്നെയാണ്, അനിയത്തിക്കൊക്കെ നെറ്റ് കയറി, അച്ഛൻ നെറ്റി അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എത്ര ഹെയർ ഗ്രോത്ത് വരട്ടെ എന്ന് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹെറിഡിറ്ററിയാണ്, ജീനിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ അത്രയും മുടി നിൽക്കുന്നത് മതി കേട്ടോ. അപ്പോൾ എന്നോട് ആ താരം പറഞ്ഞു അവിടെ നെറ്റ് കയറിയിരിക്കണല്ലോ ശ്രുതി, അവിടെ എന്തെങ്കിലും ഒരു ടിപ്പ് ചെയ്യുമോ എന്ന് പറഞ്ഞിരുന്നു. അവിടെ ടിപ്പ് ചെയ്യാണ്ടല്ല, അത് ഹെറിഡിറ്ററി ആയിട്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ കേട്ടോ. നമ്മളുടെ ഹെയർ ലൈൻസിലൊക്കെ, ഇത് മുടിയിൽ മാത്രമല്ല കേട്ടോ, മുടിയിൽ മാത്രം തേക്കുമ്പോൾ എന്താ വെച്ചാൽ ഗുണം സിറമാവുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും. അതായത് ഒട്ടും സ്ട്രെയിറ്റ് അല്ലാത്ത ഹെയറില്ലേ, അവർക്ക് നല്ല എഫക്റ്റീവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്ലിസറിൻ, ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പക്കയാണ് ഇത് ഇങ്ങനെ സിറമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. കുളിക കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് മുടിയിൽ മാത്രം ഇങ്ങനെ അയ്യോ മുടിയിൽ മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ണിലോ വായി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കോംബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഡ്രൈ ആയിക്കോളും. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കോംബ് ചീർപ്പ് വെച്ചിട്ട് ചീവി കൊടുക്കാം. ചായല ഭയങ്കരമായിട്ട് നമ്മുടെ ഹെയറിനെ, അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ പോയല്ലോ, ചായ നമ്മുടെ ഹെയറിനെ ഒട്ടും ജട പിടിക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ചായ. കാരണം അത് പെട്ടെന്ന് നമ്മുടെ മുടിക്ക് കയറിയിട്ട് അത് ഡ്രൈ ആക്കും നമ്മുടെ ഹെയറിനെ. ഹെയറിന് വെച്ചാൽ വല്ലാണ്ടല്ല, ഒതുങ്ങി കിടന്നോളൂ, ഒതുങ്ങി കിടക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ചായയിലും കറ്റാർവാഴയൊക്കെ. ഭയങ്കര നല്ലതാണ് ഹെയർ ഫോളിന്, ഏറ്റവും നല്ല റെമഡി ആയിട്ട് ശരിക്കും പറഞ്ഞാൽ കട്ടൻ ചായയിൽ കുളിക്കുക എന്ന് പറയും. കട്ടൻ ചായ വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട് ഓർമ്മയുണ്ടാവും, നമ്മൾ ചായൽ സ്റ്റാർട്ട് ചെയ്ത സമയം തുടച്ച സമയത്ത് ഇതാ മുട്ടിയൊക്കെ പോരുന്നുണ്ട് കേട്ടോ. അതെ ഇതിപ്പോൾ ഞാൻ ഇന്ന് കോംബ് ചെയ്തിട്ടില്ല, ഷൂട്ടിന് വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തിരിക്കണത്. ഇതിപ്പോൾ എല്ലാവരും വിചാരിക്കും യൂട്യൂബേഴ്സിന് മുടി കൊഴിയില്ലെന്ന്, അങ്ങനെയൊന്നും ഇല്ല, യൂട്യൂബേഴ്സിനൊക്കെ മുടി കൊഴിയും. ടിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് പ്രത്യേകിച്ച് മുടി കൊഴിച്ചിട്ടില്ല, വേറെ ബുദ്ധിമുട്ടുകളില്ലെന്ന് വിചാരിക്കരുത്, അവർക്കുണ്ട്. എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാർ തന്നെയാണ്, ഒക്കെ മനുഷ്യന്മാരാണ്. അതായത് പറഞ്ഞു തരുന്ന ആൾക്കാർ വേറെ എന്തോ ആൾക്കാരും, ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ വേറെ എന്തോ ആൾക്കാരും, അങ്ങനെയൊന്നും ഇല്ല. ഇതാ ഇതുപോലെ പരട്ടുക. അയ്യോ ഞാൻ സ്കാൽപ്പിലൊന്നും ഇട്ടില്ല അല്ലേ, ഇവിടെ ഫുള്ള് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഇവിടെയൊക്കെ ആക്കുക.
ആവണക്കണ്ണ് ഉള്ളത് ഞാൻ പറയണു സൈനസിൻ്റെ പ്രശ്നമുള്ള ഒരു വാരിക്കൊരു തേക്കരുത് ഫീവറിയും എപ്പോഴും പറയണ പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെയറിന് ഒരു സോഫ്റ്റ്നെസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും ടച്ച് ചെയ്യുമ്പോൾ. പിന്നെ വേറെ ബാഡ് സ്മെല്ലൊന്നും ഇല്ല. ചായയിലേക്ക് നല്ല മണമാണ്. എല്ലാ ദിവസവും നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കുന്ന പോലെ തന്നെ. ആരാ ഇതുപോലെ തേച്ച് കൊടുക്കുക, അപ്പോൾ ഒരു ഷൈനിങ് കിട്ടും. എന്നിട്ട് കെട്ടി ഒന്നില്ലെങ്കിൽ മെടഞ്ഞിട്ടിടുക. എങ്ങനെ ഇങ്ങനെ മെടഞ്ഞിടുക, അല്ലാതെ ഉള്ളവരാണെങ്കിൽ കെട്ടി വയ്ക്കുക. ഇനി ഇപ്പുറത്തെ ഭാഗവും ഇതേപോലെ എടുത്തിട്ട് നമ്മളുടെ ഹെയറിൽ ഇതിപ്പോൾ ഇങ്ങനെയൊന്നും പോരാ, ഞാനിവിടെ സാരി ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം നിങ്ങളൂട്ടാ. നിങ്ങൾ നല്ല ഭംഗിയായിട്ട് എല്ലാ സ്കാൽപ്പിൻ്റെ എല്ലാ ഏരിയയിലും തേച്ച് കൊടുക്കുക. പക്ക ഇനി ജസ്റ്റ് നമ്മൾ സാധാരണ പോലെ തന്നെ വേണമെങ്കിൽ മസാജൊക്കെ കൊടുത്തതിന് ശേഷം മൊത്തം ഇങ്ങോട്ട് കെട്ടി വയ്ക്കുക. നല്ല മുട്ടച്ചായിട്ടുണ്ട്. ഇനി കൊഴിഞ്ഞ മുടിയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ പുതിയ മുടി കൊഴിയണമെന്നൊന്നും എൻ്റെ അടുത്ത് പറയരുത്. മുടിയൊക്കെ നല്ലോണം കൊഴിയുണ്ട്. അത് കഴിഞ്ഞാലും വന്നോളൂ. കെട്ടി വയ്ക്കാം. കെട്ടി വെച്ച് തന്നെ കിടക്കണം, അല്ലെങ്കിൽ മെടഞ്ഞിടുക. ഇത് ഇങ്ങനെ തന്നെ പുറത്ത് വയ്ക്കാം, 3 ദിവസം ഇരിക്കും. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ രാത്രി എടുത്തിട്ട് അങ്ങനെ തല തേക്കാത്ത ഇവർ അറിയും. ഞാനിത് കൊണ്ട് കളഞ്ഞ് കൈയായിട്ട് വരട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് നൈറ്റിൽ. ഇനി നൈറ്റിൽ കിടക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു ടാബ്ലറ്റ്, ഇതിപ്പോൾ ഒരു സപ്പോർട്ടിങ് ടാബ്ലറ്റ് എന്ന രീതിയിലാണ് എടുക്കുന്നത്. ഇതെല്ലാവരും ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ബ്ലഡ് കൗണ്ട് എപ്പോഴും കുറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക്, എനിക്ക് നിങ്ങൾക്കറിയാം എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ആളാണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും ബ്ലഡ് കൗണ്ടിൽ വേരിയേഷൻസ് ഉള്ള ആളാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഈ ഹെൽത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കൂടുതൽ എപ്പോഴും പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞത്. അത് ഇല്ലാതിരുന്ന കാലം തുടങ്ങി ഉള്ള അസുഖങ്ങൾ ഇപ്പോഴും എൻ്റെ കൂടപ്പറപ്പായിട്ടുണ്ട്. അപ്പം അത് ഏകദേശം 10-15 വർഷത്തോളം ആ ഹെൽത്ത് നോക്കാതെ ഇരുന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ സ്റ്റിൽ ഇപ്പോഴും അനുഭവിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എനിക്ക് ബ്ലഡ് കൗണ്ട് കൗണ്ടിൽ വേരിയേഷൻസ് ഉള്ളതായതുകൊണ്ട് തന്നെ എച്ച് പി കൗണ്ട്, ഇപ്പോൾ എല്ലാ മാസം നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് വരെ പോകുമ്പോൾ മിക്കവാറും എനിക്ക് എച്ച് പി കൗണ്ട് എപ്പോഴും ലോ ആയിട്ടാണ് ഇരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ഒത്തിരി പേരുണ്ട് എനിക്കറിയാം. അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേർ പറഞ്ഞു അങ്ങനത്തെ അസുഖം ഉള്ള ആൾക്കാരാണെന്നുള്ളത്. ഇപ്പോൾ അത് കൂടുതലുമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് അയോണിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നത് നല്ലതാണ്. അയോൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എച്ച് പിയുടെ കൗണ്ട്, അതായത് ഹീമോഗ്ലോബിൻ്റെ ഇത് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈഡ് ആവുകയുള്ളൂ. അപ്പോൾ അത് കഴിക്കുക, നിർബന്ധമില്ല. ഞാനിത് എന്നെ പോലെ ഉള്ള ആളുകളുണ്ടെങ്കിൽ, കൗണ്ടിൽ എപ്പോഴും വേരിയേഷൻസ് ഉള്ള ആളാണെങ്കിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം ഒരു അയോൺ ടാബ്ലറ്റ് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എപ്പോഴും നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് പറയും ഫോളിക് ആസിഡ് കഴിക്കേണ്ടത് മോർണിംഗിലും, ഉച്ചയ്ക്ക് നമ്മൾ കാൽഷ്യം ടാബ്ലറ്റും, വൈകുന്നേരം നമ്മൾ അയണുമാണ് എടുക്കേണ്ടത്. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ ഇതൊന്നും കിട്ടുന്നുണ്ടാവില്ല. ചിലവർക്ക് പച്ചക്കറിയിൽ വേവിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ അബ്സോർപ്ഷൻ നന്നായിട്ട് നടക്കില്ല. അപ്പോൾ ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് സെൽസിലേക്കൊക്കെ അല്ലെങ്കിൽ ബോഡിയിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അപ്പോഴും ഈ പറയുന്ന ഹെയർ ഫോള് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അയോൺ ഉണ്ടെങ്കിൽ വളർച്ചയാണ് അയോൺ എന്ന് പറയുന്നത്. ബ്ലഡ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉള്ളൂ. ശരീരം മൊത്തം ഓടുന്നത് നമ്മുടെ ബ്ലഡിൻ്റെ സർക്കുലേഷനും അതിൻ്റെ പോഷണത്തിൽ മാത്രമാണ്. അപ്പോൾ അത് പ്രോപ്പർ ആയാൽ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്ത് ആണെങ്കിലും എല്ലാം നമ്മുടെ ഹെൽത്ത് ആണെങ്കിലും ഒക്കെ ഓക്കെ ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ ഇന്ന് പറഞ്ഞ ഈ ഒരു സിറവും അതുപോലെ ടാബ്ലറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു സപ്പോർട്ടിംഗ് ആയിട്ട് നിങ്ങൾ എടുത്ത് നോക്കുക. തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടാവും. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.